എല്ലാവരും ഇങ്ങനെ കുറേ അധികം നേരമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. മറ്റൊന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞെഴുതോ എന്ന ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ട്രെയിലർ ലോഞ്ചിന് വേണ്ടി വളരെയധികം നേരമായിട്ട് വളരെയധികം പേഷ്യൻസോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന് നിങ്ങൾ ഓരോരുത്തരെയും തന്നെ ഈ ഒരു ഒഫീഷ്യൽ സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആസിഫ് അലി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാസിംഗ് ഷോട്ടിന് അഭിനയിച്ച ആള് ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നത്. അത് അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും കല്ലൂരിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ അഭിമാനിക്കാൻ കഴിയും. ശരി, എന്നാലും എന്നെ ചതിച്ച എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ്. അല്ല, 2 സെക്കൻഡിൽ കൂടുതൽ എന്തെങ്കിലും കല്ലൂരിൽ നിർത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർ കണ്ടിരിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുള്ളതുകൊണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കല്ലൂരിൽ വെട്ടിക്കളഞ്ഞ സീൻ ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യും. അതെങ്കിലും കാണിക്കണേ. മാത്തുവിന്റെ സിനിമ സെറ്റ് ഒരു ഫാമിലി, നമ്മൾ എപ്പോഴും പറയുന്ന കുഞ്ഞെഴുതോ ഫാമിലി എന്നാണ്. ഇത് പ്രൊമോഷൻ തുടങ്ങിയ സമയം മുതൽ ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കുന്നതും കുഞ്ഞെഴുതോ ഫാമിലി എന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാട്ടോ എന്ന് മാത്തുക്കുട്ടി പറയും. അത് ഇതൊരു ഭീഷണി പോലെ ചിലപ്പോൾ സ്വരൂപിനോടൊക്കെ പറയാറുണ്ട്. അല്ലയോ പെട്ടെന്നൊക്കെ ലൈറ്റ് എടുത്ത് വെച്ച് ചെയ്തു, 5:30ക്ക് തീർച്ചയായിട്ടും നമുക്ക് ക്രിക്കറ്റ് കളി തുടങ്ങാം. ഇതിന്റെ സെറ്റില് ക്രിക്കറ്റ് കളിച്ച താരങ്ങളാണ് ഇരിക്കുന്നത്. ഒന്ന് കൈവക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ കൈവക്കെ. അപ്പൊ ഈ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര തമാശകൾ നിറഞ്ഞ ഒരു സാധനമാണ്. അതിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സംവിധായകൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചോളൂ. അതും കുഞ്ഞെഴുതോ ഡിസംബർ 24-ാം തീയതി നമ്മുടെയൊക്കെ തിയേറ്ററിലേക്ക് തിരുപ്പിറവി ആഘോഷിക്കാനായിട്ട് വരികയാണ്. ക്രിസ്മസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിരുന്ന ഒരു ചെറിയ ഒരു സബ്ജക്റ്റാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും 24-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി കാണണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പലതരത്തിലുള്ള ഇത് വന്നിട്ടും നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ കാര്യമാണ് കുഞ്ഞെഴുതോ ഞങ്ങളുടെ കൂട്ടുകാരുടെ സിനിമയാണ്. ഈ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ മാത്രമേ കാണിക്കൂ. ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലേക്കും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇത് റിലീസാവുന്നുണ്ട്. തിയേറ്ററുകളിലേക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് ക്ഷണിക്കുകയാണ്. ക്രിക്കറ്റ് കളിയെ കുറിച്ച് എനിക്കധികം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ യൂസി കോളേജിലെ ഗ്രൗണ്ടിൽ ഒരു ബാറ്റും ബോളും പിടിച്ചിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയും ആസി ബോൾ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആസി ബോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ ക്രീസിൽ നിന്നിട്ട് ഇവൻ്റെ ബോൾ ആദ്യത്തെ ബോൾ നോക്കിയതിന് ശേഷം രണ്ടാമത്തെ ബോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ആസി എൻ്റെ വിക്കറ്റ് എടുത്ത് അതിൻ്റെ ഒരു ചമ്മല് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കളികളിലും എനിക്കുണ്ടായിരുന്നു. ശരിക്കും ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഭയങ്കര ബ്ലെസ്ഡാണ് കേട്ടോ. കാരണം ഒരു OTT പ്ലാറ്റ്ഫോമിലല്ലാതെ നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ സാധിക്കും അല്ലേ? അതെ, നമ്മുടെ ശരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ചിരിച്ച് മറിഞ്ഞ് കൈയടിച്ച് കാണേണ്ട സിനിമയാണ് കുഞ്ഞെൽധോ. എനിക്ക് ശരിക്കും ഇപ്പം ആ സോങ് കണ്ടപ്പോൾ പണ്ടത്തെ ആ ഒരു സ്കൂൾ കാലഘട്ടം നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ധൈര്യം അതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരു പഴക്കം തോന്നിപ്പിക്കില്ല. കാരണം അത് ഒരു ഒരു നൊസ്റ്റാൾജിയ തോന്നിപ്പിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു പീരീഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ സിനിമ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്താണേലും ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിപ്പോൾ വേറെ കാര്യം പറയട്ടെ, ഇത് സത്യമായ ഭാഷയിൽ മാധു പറഞ്ഞതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറയാം. മാധു ഒരു സിനിമ ചെയ്തു, മാധു ഒരു സിനിമ ചെയ്യുന്നു പിന്നെ മാധു പറഞ്ഞപ്പോൾ തന്നെ ലിറ്റിൽ ബിഗ് ഫിലിംസ് അതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കി തുടങ്ങിയ കാലം മുതൽ തന്നെ മാധു ആഗ്രഹിക്കുന്നത് ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ ഇരുന്നിട്ടെല്ലാം സിനിമ കാണണം എന്നുള്ളതാണ്. അപ്പോൾ സുബിനും കുഞ്ഞെൽധോയും മാത്തുക്കുട്ടിയുടെ കൂടെ തന്നെ തന്നു. നമ്മുടെ ചങ്കിനെ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആസിഫിനെ പറയുകയാണെങ്കിൽ മാധു സംവിധായകനായതിൽ ഏറ്റവും കൂടുതൽ സമാധാനം കൊടുത്തിട്ടുള്ള ആള് ആസിഫാണ്. അത്രയും പീസ്ഫുൾ ആയിരുന്നു. അങ്ങനെയല്ല, ആസിഫ് അലി ഈ സിനിമയുടെ നായകനായതിനാണ് എനിക്ക് സമാധാനം കിട്ടിയത്. സത്യം. വേറൊരു കാര്യം ഉണ്ട്, രാവിലെ ഞാൻ FM-ൽ കേട്ടോണ്ട് വരികയായിരുന്നു. ആസിഫ് FM-ൽ പറയുന്നത് ഞങ്ങളുടെ സെറ്റിൽ എല്ലാവരും അതുപോലെ ഈക്വൽ ആയിട്ട് സപ്പോർട്ടിംഗ് ആയിരുന്നു, എല്ലാവരും ഒരേ മൈൻഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത് തന്നെ. കുഞ്ഞെൽധോ ഒരിക്കലും എന്റെ സിനിമയല്ല, അത് ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും ഞങ്ങളുടെ സിനിമയാണ്. അതാണ് അതാണ് കുഞ്ഞെൽധോ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ താരങ്ങളും ടെക്നീഷ്യൻസും തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ്. എനിക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ അതെ അതുപോലത് നിൽക്കവിടെ. അനന്താശ്രമിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു പായാരം, ഒരു കരച്ചിലിന്റെ കഥയും കൂടി എനിക്ക് പറയാനുണ്ട്. അത് കൃത്യമായിട്ട് അറിയുന്ന ആള് ഇവിടെ ഉള്ളതിൽ പ്രസവമാണ്. പ്രസവേ മാത്തുവിന്റെ കരച്ചിലിന്റെ കഥ. കാരണം മാത്തു സ്വപ്നം കാണുന്ന കാലത്തിൽ തന്നെ കുറെ നാളായിട്ട് ഈ കുഞ്ഞെൽധോ സ്വപ്നം കാണാൻ തുടങ്ങി. അന്ന് മുതൽ തന്നെ ബിഗ് സ്ക്രീനാണ് സ്വപ്നം കണ്ടത്. പക്ഷേ മാത്തുവിന്റെ സിനിമയുടെ കാലമായപ്പോഴേക്കും ലോക്ക്ഡൌൺ ആയിപ്പോയി. അങ്ങനെ മാത്തു ഇങ്ങനെ തിയേറ്റർ എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും വിടാതെ കൈവിടാതെ ഇങ്ങനെ നിന്ന് മാത്തുവിന്റെ ഒരു പായാരം കൊണ്ടാണ്, മാത്തുവിന്റെ കരച്ചിൽ കൊണ്ടാണ് അവസാന നിമിഷം വരെ ലിറ്റിൽ ബിഗ് ഫിലിംസ് ഇത് തിയേറ്ററിൽ തന്നെ വരണമെന്ന് അല്ലേ? അതല്ലേ മാത്തുവിന്റെ കരച്ചിൽ കാരണമാണ് ഗൈസ്. എന്തായാലും ഈ കാണുന്ന ജനം മുഴുവൻ ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്നത് അതൊരൊറ്റ പേരാണ്. കാരണം ഒരല്പം മുൻപ് നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ച സമയത്ത് 4, 3, 7 പേരാണ് വന്നത്. പക്ഷെ ഇപ്പൊ ലുലുമോള് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ ചുറ്റിൽ നിൽക്കുന്നത് ആ ഒരൊറ്റ പേര് ഈ വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും, കാരണം ഋതു എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മലയാള സിനിമ ഒരുപാട് മാറി. പക്ഷെ ആ ഋതുവിൽ വന്നതിനേക്കാളും ചെറിയ പയ്യനായിട്ട് നമ്മുടെ സിനിമയിലേക്ക് വരുന്ന ഈ ഋതുഭേദങ്ങളൊന്നും യാതൊരു തരത്തിലും തട്ടാത്ത നമ്മുടെ സ്വന്തം കുഞ്ഞെൽധോ. രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ക്രിസ്മസിന് തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. ഇതിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്, ഇപ്പോഴാണ് എനിക്ക് ധൈര്യമായത്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. അപ്പൊ ഇന്ന് നമ്മുടെ ട്രെയിലർ റിലീസ്. അതാ ആദ്യ മാത്തുക്കുട്ടി, കല്ലു മാത്തു അവിടെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ കയറി നിന്നു. കുറച്ച് നാളായിട്ട് ഞാൻ ഇവരുടെ ഇടയിൽ നിൽക്കുവാണ്. അതിന് ഒരുപാട് പേര് വരാനുണ്ട്, സംസാരിക്കാനുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മളെല്ലാവരും പേടിച്ചു, ഇനി ഇങ്ങനെ മോൾസിൽ വരാൻ പറ്റുമോ, തിയേറ്റേഴ്സിൽ വരാൻ പറ്റുമോ, നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം കഴിഞ്ഞു പോയി. നമ്മൾ അതിനെല്ലാം തരണം ചെയ്തു, അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു. സോ വി ആർ ബാക്ക് ആൻഡ് ഗുഡ് ടു ബി ബാക്ക്. ഓക്കെ, അപ്പോൾ ഇനി ആരോപിക്കണ്ട്, എന്താ സംസാരിക്കേണ്ടത്? കല്ലു വീട് എടുക്കുന്നത് കേൾക്കുന്നില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളുടെ ആങ്കർ ഭയങ്കര ബിസിയാണ്, അദ്ദേഹം ലൈവിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ആരെയാണ് നമുക്ക് വേദിയിലേക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, മാധു ഇന്റർവ്യൂലൊക്കെ രണ്ട് തവണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇതിനകത്ത് ആരും പേരൊന്നും വെക്കണ്ട, എന്റെ പേരൊന്നും വെക്കണ്ടെന്ന് അഹമ്മദ് കബീറുണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ഈ ടീമിൽ. അപ്പൊ അവരാരും പേര് വെക്കണമെന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞത് എന്റെ പേര് വെക്കണം എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം നമ്മുടെ ചങ്ക് നമ്മുടെ കുഞ്ഞെൽധോ എഴുതി കാണിക്കുന്നതിന് മുമ്പ്, കുഞ്ഞെൽധോ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് വരുന്നത് മ്യൂസിക്കിൽ നിന്നാണ്. നമ്മുടെ സ്വന്തം ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. എനിക്ക് ആസിഫ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് എനിക്ക് പറയുന്നത്. ഞാൻ ലുലു മോളിൽ ഇങ്ങനെ കാണുമ്പോഴും തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് രണ്ടര വർഷം മുമ്പായിരുന്നു നമ്മൾ അവസാനം ഒരു ഫിലിം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിന്നത്. ഇത് ഇങ്ങനെ തിരിച്ചിങ്ങനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ആശ്വാസമുണ്ട്. അപ്പം എന്താ പറയുക, കുഞ്ഞേൽധോനെ പറ്റി പറയുകയാണെങ്കിൽ 24-ാം തീയതിയൊക്കെ തിയേറ്റേഴ്സിലേക്ക് വരികയാണ്. തിയേറ്റേഴ്സ് വീണ്ടും തുറന്നു. നമ്മുടെ ഹാപ്പിനെസ്സിന്റെ ആ ഒരു സ്പേസ് നമുക്കിപ്പോൾ തുറന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും 24-ന് തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു ഉഗ്രം പടം കാണണം, പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതന്നെ ഷാനിക, ഇനി നമുക്കറിയാലോ റിക്വസ്റ്റ് ഓഫ് കോഴ്സ് എന്തായിരിക്കുമെന്ന്. രണ്ട് വരി. അയ്യോ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല, രണ്ട് വരി. ഞാനിവിടെ ഇരുന്നപ്പോ ഷാനിന്റെ അടുത്ത് അറിയാം സംഭവം എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഉണ്ടല്ലോ എന്റെ അടുത്ത് സ്റ്റേജിൽ വിളിച്ച് എന്നിട്ട് പാടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ പാടിപ്പിക്കുള്ളൂ. ഷാൻ റഹ്മാൻ പാടണ്ടേ? ഇത്ര ആളുകളുള്ള സ്ഥിതി ഞാൻ കുഞ്ഞെൽധോയുടെ പാട്ട് ഞാൻ പാടുന്നില്ല. കാരണം ഒരു നുണ പറഞ്ഞാണ് എന്നെ ഇവിടേക്ക് വരുത്തിച്ചത്, ആ കഥ കള്ളത്തരം. അപ്പൊ ഞാൻ എന്തായാലും കുഞ്ഞെൽധോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. ഓക്കെ, കുഞ്ഞെൽധോയുടെ സ്വഭാവ റീസണിൽ ഒരു പാട്ട് പാടാം. അതുപോലെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കുറേ തപ്പിയിട്ടും അങ്ങനെ ഒരാളെ കിട്ടിയില്ല. അവസാനം നമ്മുടെ അസോസിയേറ്റ് ഉണ്ട്, ചീഫ് അസോസിയേറ്റ് രാജേഷ് അടൂർ, അടൂരാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മൊബൈലിൽ നിന്ന് അയച്ചു തന്ന ഒരു ഫോട്ടോ എനിക്ക് ഗോപികയുടെ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് വീഡിയോസ് അയക്കാൻ പറഞ്ഞു. ആ വീഡിയോസ് അയച്ചിട്ട് പിന്നെ തൊട്ടടുത്തിട്ട് നമ്മൾ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് ദുബായി നിങ്ങളുടെ പോരെ. അങ്ങനെയാണ് ഗോപിക ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ കൂടെ കയറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഗോപിക ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മുതൽ ഇതിൻ്റെ അസിസ്റ്റൻസിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഈ ഗോപിക നിവേദിത എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് കയറി. പിന്നെ എനിക്ക് തോന്നുന്ന 60 ദിവസം ഗോപിക അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എപ്പോഴാണ് പിന്നെ ദുബായിക്കാരിയായിട്ട് നമ്മൾ ഗോപികയെ കാണുന്നത്. So Gopika, how was your experience? ഞാൻ സത്യത്തിൽ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്. നമസ്കാരം, ഹലോ കൊച്ചി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ നിൽക്കാൻ. കാരണം നമ്മൾ പറഞ്ഞ പോലെ 2 years വെയിറ്റ് ചെയ്ത് ഫൈനലി പടം തിയേറ്ററിൽ വരികയാണ്. ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, ഒരുപാട് ഹോപ്പ് ഉണ്ട്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് OTTക്ക് വെക്കാതെ തിയേറ്റേഴ്സിന് വെച്ച സിനിമയാണ്. എല്ലാവരും പോയി പടം കാണണം. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഡയറക്ടേഴ്സ് ചോയ്സ് മാത്രം വിളിക്കട്ടെ. അടുത്ത ഈ സിനിമ ഇത്രയും കാലം ഹോൾഡ് ചെയ്തത് അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു നട്ടെല്ലിൻ്റെ ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നം നമുക്ക് 2 പേരാണ് പ്രൊഡ്യൂസേഴ്സ്, സുവിൻ കെ വർക്കി ആൻഡ് പ്രശോഭ് കൃഷ്ണ. അതിൽ ഒരാൾ US-ലാണ്, പിന്നീട് ഉള്ളത് നമ്മുടെ പ്രശോഭാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവർ പറയുന്ന പോലെ വലിയ ഇതൊന്നുമില്ല. അതായത് 2 കൊല്ലം ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ചെറിയ പരിപാടിയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്. ഇവർ ഇത്രയൊക്കെ വലുതായിട്ടൊക്കെ പറയും, പക്ഷേ ഒരു നന്മയുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും എന്ന് മാറുന്നതിനാണ് ഞാൻ വിശ്വാസം. പിന്നെ ഷാനൊരു വാക്ക് അവിടെ കയറുമ്പോൾ പറഞ്ഞായിരുന്നു, വിളിപ്പിക്കരുത്. അല്ല, പ്രൊഡ്യൂസറിന്റെ സന്തോഷമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനൊരു ഉത്തരം വേണം. സിനിമ മൊബൈൽ ഫോണിൽ കാണണോ തിയേറ്ററിൽ കാണണോ? എവിടെ? തിയേറ്റർ. സന്തോഷമായില്ലേ? ഇത് ഈ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത നമ്മുടെ ചങ്ക് അവിടെ താടി തടവിയിരിക്കുകയാണ്. ആ ചങ്കിനെയാണ് ഇനി സ്വാഗതം ചെയ്യുന്നത് സ്വരൂപ്. ഇതേവരെ ഒരു പൊതുവേദിയിലും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഈ മൊട്ടത്തലയും ഈ കനത്ത താടി ഉണ്ടെന്നുള്ളൂ. നല്ല ചളു പറയുന്ന ഞങ്ങളുടെ DOP സ്വരൂപ്. എല്ലാവർക്കും നമസ്കാരം. 2018 ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇപ്പൊ 2021 റിലീസ് ആവാൻ പോകുന്നുണ്ട്. എല്ലാവരും കാണണം. എനിക്കൊന്നും പറയാനില്ല, കാണിക്കാനേ ഉള്ളൂ. സിനിമ കാണുക. താങ്ക് യു. ഓക്കെ, അടിപൊളി. എൻ്റെ കൂടെ, അതായത് എല്ലാ ഷോട്ടിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടുണ്ട്. അവൻ്റെ പടം ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് നരേറ്റ് ചെയ്യുന്നത്. ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞെൽധോ എഴുതുമ്പോൾ ആ കഥ ഏറ്റവും ആദ്യമായിട്ട് പുറത്ത് നരേറ്റ് ചെയ്യുന്നത് ഞാൻ അവൻ്റെ അടുത്താണ്. അങ്ങനെ ആദ്യം ഞാൻ കേട്ട കഥയുടെ പേര് ജൂൺ എന്നാണ്. ജൂൺ സിനിമയുടെ സംവിധായകൻ അഹമ്മദ് കബീർ. ജൂൺ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമ മധുരം. മധുരത്തിന്റെ ട്രെയിലർ ഇന്നലെ ഓൺലൈൻ റിലീസ് ആയിട്ടുണ്ട്. ഇനി കാണാത്തൊരു യൂട്യൂബിൽ പോയത് കാണാത്ത സിനിമ സോണിലായിട്ട് റിലീസ് ഉണ്ട് തിയേറ്ററിൽ. ഹായ്, നിങ്ങളിപ്പോൾ കണ്ട ഈ ഹാപ്പിനെസ് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു 60 ദിവസം. ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം ആസിക്കാടോടെയും വിനീതേട്ടൻ്റെ കൂടെയും എൻ്റെ കൂടെയും പിന്നെ ഈ ഫാമിലിയിലൂടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഒരു ഹാപ്പി ഫിലിം തന്നെയാണ് കുഞ്ഞെൽധോ. അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾ കുഞ്ഞെൽധോടൊപ്പം തിയേറ്ററിൽ യാത്രയുള്ളൂ. താങ്ക് യു. ഇനിയൊരു ചെറിയ ആളാണ്. ചെറിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ചെറുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് ചെയ്ത സിനിമ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയാണ്. അതിനുശേഷം ലാൽ ജോസ് ഇന്നേ വരെ എഡിറ്റർ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ കീഴെ വേറൊരാളുടെയും പേര് വെച്ചിട്ടില്ല. പിൽക്കാലത്ത് വിനീത് ശ്രീനിവാസൻ സംവിധായകനായ കാലത്ത് മലർവാടി എന്ന് പറയുന്ന സിനിമയുടെ എഡിറ്റർ ആരാകണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ താഴെ വെച്ചത് ആ പേര് തന്നെയാണ്. പിൽക്കാലത്ത് വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ പോലും ആ കാർഡ് മാറിയിട്ടില്ല. ആ ചെറിയ മനുഷ്യനാണ് നമ്മുടെ സിനിമയുടെ എഡിറ്റർ. 2020 Rajamanikyam, Classmates, Thattathin Marayatha. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ അയ്യപ്പനും കോശിയും വരെ നിൽക്കുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ കൈയടിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എഡിറ്റർ Ramzan Abraham. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഒരു തിരുത്തുണ്ട്. പടം ഏത് കൊല്ലം തുടങ്ങിയെന്നുള്ളതല്ല, എടുത്ത് തീർന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അത് സത്യം പറഞ്ഞാൽ രഞ്ജേട്ടന് ഓരോ പ്രാവശ്യം സിനിമ കാണുമ്പോഴും കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ തോന്നും. അവസാനം ശാന്തമാൻ പറഞ്ഞു, രഞ്ജേട്ടന്റെ ഫ്ലാറ്റിന്റെ അപ്പുറത്തുള്ള ട്രാൻസ്ഫോമർ ഞാൻ കത്തിച്ചു കളഞ്ഞു, ഇങ്ങനെ നിങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രഞ്ജേട്ടൻ എഡിറ്റിംഗ് നിർത്തിയത്. ഇനി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പെൺകുട്ടികൾ ഈ സ്റ്റേജിൽ വരുവാണെങ്കിൽ കാണുന്നവർക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും എന്ന് തോന്നുന്നു. അതിൽ രണ്ടുപേരുണ്ട് ഇവിടെ, പ്രധാനമായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ആളെ വിളിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ഉഗ്രൻ ഹീറോനെ വെച്ചിട്ടൊരു പടം ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ആസിഫ് അലിയുടെ കുറേ കമൻസ്, അതായത് ആസിഫ് അലിയുടെ ഫാൻസ് കുറേ പേര് ആസിഫ് എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞേക്കണം. നമ്മളൊന്നും ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, അതായത് ഈ നാത്തൂനെ കാണാമെന്നവർ അല്ലെങ്കിൽ ശ്രുതിയെ കാണാമെന്നവർ ലൈക്കടിക്കും. ഞാൻ നോക്കിയപ്പോ ചക്കപ്പഴം എന്ന് പറയുന്ന ഒരൊറ്റ ടെലിഫിലിം അല്ലെങ്കിൽ ഒരൊറ്റ സീരീസിലൂടെ എല്ലാവരുടെ ഉള്ളിലേക്ക് കയറിയ ശ്രുതി കുഞ്ഞൽദോയുടെ ഭാഗമാണ് ശ്രുതി. വാ മാധു, അന്ന് നിന്റെ കൂടെ അഭിനയിച്ച ശ്രുതി അല്ലേ ഇപ്പോഴത്തെ ശ്രുതി? ഇപ്പൊ ശോഭനയുടെ കൂടെയൊക്കെ നിൽക്കുന്ന ശ്രുതി, ഇപ്പൊ ശ്രുതി മാറി. വളരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ 2 വർഷം മുമ്പ് ഈ പടവും ഷൂട്ട് തുടങ്ങിയപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് വെറും ശ്രുതി രചന കണ്ടായിരുന്നു. ലൈക്ക് ഇവരുടെയൊക്കെ കൂടെ ഒരു കോളേജ് ലൈഫ് ഒന്നുകൂടി എൻജോയ് ചെയ്യാമെന്ന് ശ്രുതി രചന കണ്ടായിരുന്നു. വളരെ കുറച്ച് പോർഷനെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓരോ കാര്യത്തിന് എന്നെ പ്രശോഭനം വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഇതെനിക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. നമ്മൾ ഓഡീഷൻ തുടങ്ങി സെറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാലൊടിഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു വരാൻ പറ്റാത്തതിന്, അഭിനയിക്കാൻ പറ്റാത്തതിലുപരി എനിക്ക് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഷെഡ്യൂൾ തൊട്ട് ഇല്ല, ഇവർക്ക് വേറെ ലൊക്കേഷനാണ്, UC കോളേജിലല്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമായിരുന്നു. ഓരോ മൂമെൻറ്റും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വന്നൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും 24th തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കുക. ഞങ്ങളുടെ ഗോപുവിനെയും കൂടെ നോക്കിക്കൊണ്ട് വരിക. ഗോപു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണില്ലേ? ഇല്ലേ? കാണത്തില്ലേ? അതിൻ്റെ സ്വഭാവം അത് കാണത്തില്ലേ? യെസ്, നമുക്ക് 8 മണിക്കാണ് നമ്മുടെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേര് ഒരുമിച്ച് വിളിക്കുകയാണ്. കൃതിക, മിഥുൻ, അടൂരൻ, അർജുൻ, എല്ലാവരും ഇവരെല്ലാവരും കുഞ്ഞൽതോടെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാവരും കുഞ്ഞൽതോടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അടൂരൻ മാത്രം ഒരു സെക്കൻഡേ വൈചേട്ടാ, നിങ്ങൾ അവിടെ ഇരിക്കാൻ നിങ്ങോട്ട് വാ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് ഉള്ള നടനാണ് കേട്ടോ, സീനിയർ ബോസ്. നമ്മുടെ സ്വന്തം സുക്കുടുവാ കുഞ്ഞെന്തോ. ഇത്രയും നാളും സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ കൂടെ റോക്ക് ആൻഡ് റോളിൽ കേരളത്തിൽ വരുമ്പോഴാണ് ഈ മനുഷ്യനൊരു പാവം കുഞ്ഞു മനുഷ്യനാണ് മനസ്സിലാവുന്നത്. മനസ്സുകൊണ്ട് അടിപൊളി സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ തിയേറ്ററില് കയ്യടി കിട്ടാറില്ല എനിക്കൊക്കെ. ഞങ്ങൾ അങ്ങനെയാണ് പോയി. സന്തോഷം. ഇതിന്റെ ശരിക്കും പേര് വെളിയെഴുതോ എന്നായിരുന്നു. എനിക്ക് ഫാൻസ് ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞെഴുതോ എന്നാക്കിയതാണ്. എന്നാൽ സന്തോഷം, ഈ പടം വലിയ വിജയമാണ്. നിങ്ങൾ തിയേറ്ററില് സിനിമ തിയേറ്ററിൽ കാണണമോ മൊബൈലിൽ കാണണമോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിടിച്ചത് എനിക്കാണ്. കാര്യം എനിക്കൊരു 3 തിയേറ്ററുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ തന്നെയല്ലേ കാണേണ്ടത്? മതിയല്ലോ. ഇത്രയും ക്ലാസ് ഈ ആസിഫ് വന്നപ്പോ ഭയങ്കര ക്ലാസ്സിലായിരുന്നല്ലോ. എനിക്ക് കൂടെ തന്നൂടെ? താങ്ക് യു. മിഥുൻ കുഞ്ഞെഴുതോടെ കൂട്ടുകാരനാണ്. വികൃതിയായ നമ്മുടെ കുഞ്ഞെഴുതോടെ കൂട്ടുകാരൻ മിഥുൻ. ഹലോ ണ്ടല്ലേ. ഹായ്, എൻ്റെ പേര് മിഥുൻ എം ദാസ് എന്നാണ്. ഞാൻ ഈ പടത്തിൽ ഇക്രു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. രൂപഭാവത്തിൽ ഇങ്ങനെ എല്ലാ സിനിമയിൽ എൻ്റെ കോളേജിൽ കൂടെ പഠിച്ച എൻ്റെ അടുത്ത സുഹൃത്തായ മാത്തുക്കുട്ടി ഈ സിനിമയിൽ എനിക്ക് റോൾ വന്നപ്പോൾ എൻ്റെ പട്ടിണിക്കിട്ട് പണി തന്ന് നന്നായി മെലിഞ്ഞ് ക്ലീൻ ഷേപ്പ് ചെയ്തൊരു വല്ലാത്ത കോലത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ ഗംഭീരമായ ഒരു ക്യാരക്ടറാണ്. ആസിയുടെ കൂടെ ആസിയുടെ ഫ്രണ്ടായിട്ട് ത്രൂ ഔട്ട് സിനിമയിൽ ഫൺ മൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ. വളരെയധികം സിനിമ വിജയിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കും ഇനി അങ്ങോട്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഒന്നേ എനിക്കും പറയാനുള്ളൂ, തിയേറ്ററിൽ പോയി മാത്രം ഈ സിനിമ കാണുക. ഡിസംബർ 24-ാം തീയതി ഇത്രയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളിൽ ഒരാളായി മാറും. വരില്ലേ? താങ്ക് യു. അർജുൻ നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പലതവണ ലുലുവിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇവൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ഇവൻറ്റിൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കാനൊരു അവസരം കിട്ടുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ലൊരു ഫാമിലി, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരന് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് നൽകുന്ന സാധനമാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ മാത്തുവിനോട് ഞാൻ നന്ദി പറയാണ്. കാരണം ഓഡീഷൻ വഴിയാണ് കിട്ടിയെങ്കിലും മാത്തു എനിക്ക് തന്നത്. I am so happy for that. പിന്നെ പ്രശ്നമുണ്ട്. പിന്നെ ആസിക ഭയങ്കര രസമായിരുന്നു. എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ട ഇതുപോലെ നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യരുത്. എന്നാലും ഞാൻ കാര്യമാക്കാറില്ല അല്ലേ. എന്തായാലും 24-ാം തീയതി സിനിമ വരെയാണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ടെലഗ്രാമിൽ കാണുകയും ചെയ്യരുത് പ്ലീസ്. ടെലഗ്രാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും എല്ലാവരും ഫോണിൽ നിന്ന് പ്ലീസ്. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം സമയമാവുന്നു. നമ്മുടെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 7:58 ആയി. അപ്പോൾ നമുക്കൊരു ആവേശവും ചിഹ്നവിളിയും കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ട്രെയിലർ കാണാം.